നമസ്കാരം ഭാരത് ലെവലിലേക്ക് സ്വാഗതം വിഴിഞ്ഞം സമരത്തിൽ സി പി ഐ യുടെ പിന്തുണ നേടിക്കൊണ്ട് ലത്തീൻ രൂപത നേതൃത്വം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി ഫാദർ യുജിൻ പെരേര ഉൾപ്പെടെയുള്ളവർ സി പി ഐ ആസ്ഥാനത്തെത്തിയുമാണ് റിപ്പീറ്റ് ഫാദർ യുജിൻ പെരേര ഉൾപ്പെടെയുള്ളവർ സി പി ഐ ആസ്ഥാനത്തെത്തിയാണ് കാനവുമായി കൂടിക്കാഴ്ച നടത്തിയത് വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും യാതൊരു തീരുമാനവും ഉണ്ടായില്ലെന്ന് യുജിൻ പെരേര കാനം രാജേന്ദ്രനോട് പറഞ്ഞു മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താമെന്ന് കാനം രാജേന്ദ്രനും അറിയിച്ചതായി അദ്ദേഹം വ്യക്തമാക്കുന്നു ലത്തീൻ അതിരൂപതയും മത്സ്യത്തൊഴിലാളികളും ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യങ്ങളാണെന്നും കാനം പറഞ്ഞു സംസ്ഥാന വ്യാപകമായ സമരം ശക്തമാക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് യുജിൻ പെരേര കാനത്തെ ധരിപ്പിക്കുകയും ചെയ്തു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം ഫോർട്ട് കൊച്ചി വരെ പെട്രാപ്പാട് കടൽഭിത്തി നിർമ്മിക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്നലെ തീനതി രൂപത പതിനേഴ് കിലോമീറ്റർ ഇന്നലെ ലത്തീൻ അതിരൂപത പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യചങ്ങല തീർത്തിരുന്നു ആലപ്പുഴ കൊച്ചി രൂപതയിലെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ചെല്ലാനം തോപ്പുംപടി മേഖലയിൽ മനുഷ്യചങ്ങല സൃഷ്ടിച്ചത് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ മനുഷ്യച്ചലയിൽ അണിനിരുന്നു അതേസമയം ലത്തീൻ അതിരൂപതയുടെ ഉപവാസ സമരം ഇന്ന് എട്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു പതിനാലാം തീയതി മൂലംപള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ജനബോധയാത്രയുടെ തുറമുഖ വിരുദ്ധ സമരം സംസ്ഥാന വ്യാപകമാക്കാനാണ് അതിരൂപതയുടെ തീരുമാനം ചർച്ചകൾക്ക് മുൻകൈ എടുക്കില്ലെന്ന സർക്കാർ തീരുമാനത്തോടെ വിഷയത്തിലെ സമവായവും അനിശ്ചിത്വത്തിലാണ് പലതവണ സർക്കാർ ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ ഈ ചർച്ചകൾ ഒന്നും തന്നെ ഫലപ്രദമായില്ല അതിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിഴിഞ്ഞത്തെ സമരം നടത്തുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം എന്നുള്ളതാണ് തുറമുഖ നിർമ്മാണം ഒരു ഘട്ടത്തിലും നിർത്തിവെക്കാൻ കഴിയില്ല കാരണം ഏഴു വർഷമായി തുറമുഖ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഈ അന്ത്യ ഘട്ടത്തിൽ അതായത് തുറമുഖ നിർമ്മാണം തുറമുഖത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിർത്തിവെക്കണം ആ ഉണ്ടാകുന്നു എന്നൊന്നും പറയുന്നതിന് ഒരു നിധിനും അംഗീകരിക്കാൻ കഴിയില്ല ഇതിന്റെ പിന്നിൽ വേറെ എന്തോ തന്നെ നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലത്തീൻ അതിരൂപത പുലർത്തുന്ന വളരെ കൃത്യമായ ഒരു കാർക്കശ്യം അത് വളരെ കൃത്യമായി അവർ പറയുന്നു നിർത്തിവെക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഒരു തരത്തിലും സർക്കാരിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കോൺഗ്രസും ലത്തീൻ അതിരൂപതയുടെ ആവശ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സി പി എമ്മിന് അല്ലെങ്കിൽ സർക്കാരിന് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല കാരണം എട്ടു വർഷത്തോളമായി നടക്കുന്ന ഒരു തുറമുഖ നിർമ്മാണം അതിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ എന്ന് പറയുന്നതിന് എങ്ങനെയാണ് ന്യായമായ ഒരു ആവശ്യമെന്ന് പറയാൻ കഴിയുക എന്ന് വ്യക്തമാകുന്നില്ല അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരക്കാർക്കിടയിലെ ചില രാഷ്ട്രീയങ്ങൾ ചില നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ സഖി എന്ന എൻ ജിഒയിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്ന് വ്യക്തമാകുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ സർക്കാർ പലവട്ടം ചർച്ച നടത്തും തുറമുഖ വകുപ്പ് മന്ത്രി ചർച്ച നടത്തി മുഖ്യമന്ത്രി നേരിട്ട് രണ്ടു തവണ ചർച്ച നടത്തി ഈ ചർച്ചകളിൽ ഒന്നും തന്നെ ഒരു സമവായം സമവായമുണ്ടാകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് ഒരു പോലീസ് സംരക്ഷണം പോലും നൽകാൻ പിണറായി വിജയന് കഴിയുന്നില്ല കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് ഈ ലത്തീൻ അതിരൂപത എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വോട്ട് ബാങ്കിനെ ഇടക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പിണറായി വിജയനും കഴിയില്ല മാത്രമല്ല പിണറായി വിജയനെ കെട്ടുകെട്ടിക്കുമെന്ന് നേരത്തെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതായാലും ഈ കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല ഏതായാലും സമരം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്